വാട്സ്ആപ്പ് ഗൈസ്, വോയിസ്മെയിൽ നാസിമാണ്. ഈ ഒരു മാസം മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൂടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു മാസം 4-ാം തീയതി മുതൽ ഒരുപാട് ബ്രാൻഡുകളുടെ നല്ല നല്ല മൊബൈൽ ഫോൺസ് 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ, 20,000 രൂപയുടെ താഴെ ഇത്തരത്തിൽ ഒരുപാട് മൊബൈൽ ഫോൺസ് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഏതൊക്കെ മൊബൈൽ ഫോൺസ് ആണ് ഈ ഒരു മാർച്ച് മാസത്തിൽ ലോഞ്ച് ആകാൻ പോകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നിങ്ങൾ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ക്യാമറ മൊബൈൽ അല്ലെങ്കിൽ ഗെയിമിംഗ് മൊബൈൽ ആണ് നോക്കുന്നതെങ്കിൽ രണ്ടും കൂടി കോംബോ ആയിട്ട് വരുന്ന ഒരു മൊബൈൽ ഫോൺ മാർച്ച് 12-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഐക്യുടെ ഭാഗത്തു നിന്നും Z9 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരാൻ പോകുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ വരുന്നത് സോണിയുടെ OS സപ്പോർട്ടുള്ള ക്യാമറയാണ്. 5000mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 44W ഫാസ്റ്റ് ചാർജിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഐക്യു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗെയിമിങ്ങിന് വേണ്ടി പ്രത്യേകമായിട്ട് തന്നെ അവരൊരു ഭാഗം നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിപ്സെറ്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 7200 എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് IQ Z9 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വരുന്നത്. മാർച്ച് 12-ാം തീയതിയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ച് വന്നിരിക്കുന്നത്. മാർച്ച് 4-ാം തീയതി സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നും സാംസങ്ങിന്റെ F50 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട്. 6000mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. നല്ല ക്യാമറ സെറ്റപ്പോട് കൂടി തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 15,000 രൂപ താഴെ വരുന്ന ഒരു പ്രൈസ് സെഗ്മെന്റിൽ സാംസങ് തരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സാംസങ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ AMOLED ഡിസ്പ്ലേ, സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് തരാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ കൂടി ആയിരിക്കും F50 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ സെയിൽ വരുന്നത്. മാർച്ച് 4-ാം തീയതി ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ച് വരുന്നത്. മൊബൈൽ ഫോണിൽ എന്തെങ്കിലും കുറച്ച് വെറൈറ്റി ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നത്തിങ്ങിന്റെ ഭാഗത്ത് നിന്നും Nothing 2A എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട്. ഡിമെൻസിറ്റി 7200 എന്ന് പറയുന്ന പ്രൊസസർ ആണ് വരുന്നത്. 5000mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. OLED ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. ഏകദേശം 20,000 മുതൽ 25,000 രൂപയ്ക്ക് ഇടയിലായിരിക്കാം ഈ ഒരു മൊബൈൽ ഫോണിന്റെ റേറ്റ് വരാൻ പോകുന്നത്. നത്തിങ് എന്ന് പറയുന്ന കമ്പനിയുടെ മറ്റ് 2 മോഡൽ ഫോണുകളും ഇറങ്ങിയ സമയത്ത് ലോഞ്ചിങ് ടൈമിൽ കുറച്ച് വില കൂടുതലായിരുന്നു. പക്ഷേങ്കിൽ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇത്തവണ Nothing 2A എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ നത്തിങ് കൊണ്ടുവരുന്നത്. മാർച്ച് 5-ാം തീയതി ഇന്ത്യൻ സമയം വൈകുന്നേരം 5 മണിക്കാണ് Nothing 2A എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ച് വരുന്നത്. റിയൽമിയുടെ മൊബൈൽ ഫോൺ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മാർച്ച് 6-ാം തീയതി ഡിമെൻസിറ്റി 7050 എന്ന് പറയുന്ന പ്രൊസസറുമായിട്ട് റിയൽമി ടോൾ പ്ലസ് 5G വരാൻ പോകുന്നുണ്ട്. 50 MP ക്യാമറയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയായിരിക്കാം ഈ ഒരു 50 MP ക്യാമറയിലൂടെ വരുന്നത്. 6.7-ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് റിയൽമി ടോൾ പ്ലസ് 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 6-ാം തീയതിയാണ്. മാർച്ച് 7-ാം തീയതി വിവോ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വിവോയുടെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള Vivo 13 Vivo 13 Pro ഇറങ്ങാൻ പോകുന്നുണ്ട്. 7th Gen 3 പ്രൊസസറുമായിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. ഏകദേശം 20,000 രൂപയ്ക്കും 25,000 രൂപയ്ക്കും ഇടയിലായിരിക്കാം ഈ ഒരു മൊബൈൽ ഫോണിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ കർവ് ഡിസ്പ്ലേയുമായിട്ടാണ് Vivo 13 Pro എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണ് മാർച്ച് 7-ാം തീയതി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. 20,000 രൂപയ്ക്ക് താഴെ മികച്ച പെർഫോമൻസോട് കൂടിയുള്ള ഒരു ഇന്ത്യൻ മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മാർച്ച് 5-ാം തീയതി ലാവയുടെ ഭാഗത്ത് നിന്ന് ലാവ ബ്ലേസ് കർവ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ഇറങ്ങാൻ പോവുകയാണ്. 5G മൊബൈൽ ഫോൺ ആണ്. 5000mAh ബാറ്ററി കപ്പാസിറ്റി, 80W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, ഡിമെൻസിറ്റി 7050 ചിപ്സെറ്റ്, കർവ്ഡ് ഡിസ്പ്ലേ, ഇത്തരത്തിലുള്ള എല്ലാ സ്പെസിഫിക്കേഷനും ഒത്തൊരുമിച്ചുകൊണ്ട് നല്ല പെർഫോമൻസോട് കൂടി നല്ല ബഡ്ജറ്റിൽ നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് താഴെ ലാവയുടെ ഈ ഒരു മൊബൈൽ ഫോൺ വരാൻ പോകുന്നുണ്ട്. മാർച്ച് 5-ാം തീയതിയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലെ ബഡ്ജറ്റ് 20,000 രൂപ, 25,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ഉറപ്പായിട്ടും മാർച്ച് 4-ാം തീയതി വരെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ ഒത്തു വരുന്ന മൊബൈൽ ഫോൺ നിങ്ങൾ എടുക്കുക. ഒരുപാട് സ്മാർട്ട് ഫോൺസ് ബ്രാൻഡുകൾ ഇറക്കാൻ പോകുന്നുണ്ട് ഈ ഒരു മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോയ പഴയ മോഡലുകൾ വാങ്ങാതെ മാർച്ച് മാസത്തിൽ 4-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ ഒരു മാസത്തിൽ വരുന്ന ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റു ദിവസം നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.